നമസ്കാരം. എല്ലാ പ്രിയ സുഹൃത്തുക്കളെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. 2024 പുതുവർഷ പുലരി, അത് മൂന്നാറിൽ നിന്നാവട്ടെ എന്ന് കരുതി മൂന്നാറിലേക്ക് നടത്തിയ ചെറിയ ഒരു യാത്രയുടെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ. പെരുമ്പാവൂർ കോതമംഗലം വഴി മൂന്നാറിൽ യാത്ര ചെയ്യുന്ന ഇവികൾക്ക് ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ് ഇവോക് ചാർജ് ഹബിൻ്റെ കോതമംഗലത്തുള്ള ചാർജിങ് സ്റ്റേഷൻ. അത് പെരുമ്പാവൂർ കോതമംഗലം റോഡിൽ നമ്മൾ നെല്ലിക്കുഴി കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ റൺവോൾട്ട് സോളാർ സിസ്റ്റം, അതുപോലെ തന്നെ ചിക്കിങ് റെസ്റ്റോറൻറ്റൊക്കെയുള്ള ആ ഒരു ബിൽഡിങ്ങിൽ 2 ഗണ്ണുള്ള 60 കിലോവാട്ടിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഇവോക്ക് കേരളത്തിൽ ഉടനീളം, പ്രത്യേകിച്ച് NH66 തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഉള്ള സ്ഥലങ്ങളിൽ, പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ അവർ ചാർജിങ് സ്റ്റേഷൻ സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാറിൽ പോകുന്നവർക്ക് ഏറ്റവും പിന്നെ സഹായകരമായിട്ടുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ് കോതമംഗലത്തുള്ളത്. അപ്പോൾ ഈ വഴി ഇവിയുമായിട്ട് യാത്ര ചെയ്യുന്ന ആളുകൾ, അത് എത്ര പിന്നെ കുറഞ്ഞ റേഞ്ചുള്ള വണ്ടികളായാലും ഇവിടെ നിന്ന് ഫുൾ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെൻഷനില്ലാതെ മൂന്നാർ വരെ എത്താൻ സാധിക്കും. പിന്നീട് മൂന്നാറിൽ നിന്ന് ചാർജ് ചെയ്താൽ മതിയാകും. 31-ാം തീയതി വൈകിട്ടാണ് മൂന്നാറിലെത്തിയത്. അന്ന് മൂന്നാർ ബോട്ടാണിക്കൽ ഗാർഡനിൽ ജില്ലാ ടൂറിസം വകുപ്പിൻ്റെ വക ആഘോഷ പരിപാടി ഉണ്ടായിരുന്നു. ഗാനമേളയും നല്ല ദീപാലങ്കാരങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഒരു ആഘോഷത്തിമപ്പിൽ തന്നെയായിരുന്നു ബോട്ടാണിക്കൽ ഗാർഡൻ. അപ്പോൾ ആ ആഘോഷത്തിൽ പങ്കെടുത്തു, വളരെ നല്ല അനുഭവമായിരുന്നു. മൂന്നാറുള്ള KSEB ചാർജിങ് സ്റ്റേഷനാണ് ഈ കാണുന്നത്. അത്യാവശ്യം കുറേ വണ്ടികൾ വെയിറ്റിംഗ് ആണ്. നല്ല തിരക്കുള്ള ഒരു ചാർജിങ് സ്റ്റേഷനാണ് മൂന്നാറിൽ. മൂന്നാറിൽ അങ്ങനെ അധികം ചാർജിങ് സ്റ്റേഷനുകളില്ല. ഏതായാലും എൻ്റെ വണ്ടി കോതമംഗലം ഇവോക്കിൽ നിന്ന് ചാർജ് ചെയ്തുകൊണ്ട് അത്യാവശ്യം ചാർജ് എൻ്റെ വണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ KSEB ചാർജിങ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിലാണ് റൂമെടുത്തത്. അതുകൊണ്ട് തന്നെ ഞാൻ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ വന്ന് കുറച്ച് നേരം കൂടി ചാർജ് ചെയ്തു. 80% വരെ ഞാൻ എൻ്റെ വണ്ടിയിൽ ചാർജ് ചെയ്തു. അപ്പോൾ ഇതിനടുത്ത് ഉള്ള റൂമുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനൊരു സൗകര്യം ഉണ്ട്. 2024 പുതുവർഷ പുലരി അങ്ങനെ മൂന്നാറിൽ ആയിരുന്നു. വീണ്ടും ഈ വർഷം 2024 ഒരുപാട് ഇവിയിലുള്ള യാത്രകളും വിശേഷങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ആ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനിയും കണ്ടുമുട്ടാം. അപ്പോൾ എല്ലാവരോടും വിട, നന്ദി, നമസ്കാരം.